ഹലോ. അങ്ങനെ നമ്മൾ രാവിലെ ഉണർന്നു. ആരോഗ്യമുള്ള ശരീരത്തിനും സുന്ദരമായ സൗഖ്യം നിറഞ്ഞ മനസ്സിനുമായിട്ടുള്ള യോഗ പ്രാക്ടീസ് തുടങ്ങിക്കഴിഞ്ഞു. ഷീ നസ്റ്റിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. നമ്മളിന്നിവിടെ നമ്മൾ മനസ്സിനെ ഏറ്റവും നല്ല രീതിയിൽ മെച്ചപ്പെടുത്തിയെടുക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെ നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ മാനസിക ആരോഗ്യം കൂടുതൽ മെച്ചപ്പെടും എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ നോക്കുന്നത്. ആദ്യമായിട്ട് നമ്മൾ കൃത്യമായ വ്യായാമം ചെയ്യുക. യോഗ പോലെ ഇത്രയും നന്നായിട്ട് സ്ത്രീ ശരീരത്തിനെ അറിയുന്ന ഒരു വ്യായാമ മുറ വേറൊന്നും തന്നെ ഇല്ല. രാവിലെ എഴുന്നേറ്റ് നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളെയും ഒന്ന് ചലിപ്പിച്ച് സ്ട്രെച്ച് ചെയ്ത് റിലാക്സ് ചെയ്ത് തുടങ്ങുന്ന ഒരു ദിവസം എത്രമാത്രം പവർഫുള്ളായിരിക്കും എന്ന് അറിഞ്ഞ് അനുഭവിച്ച് തന്നെ അറിയേണ്ടതാണ് യോഗ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇനി അത് ചെയ്യാൻ പറ്റാത്തവർ അറ്റ്ലീസ്റ്റ് നടക്കുക. നമ്മുടെ ദൈനംദിന ജോലികളല്ലാതെ കുറച്ച് ആക്ടിവിറ്റീസ് ചെയ്ത് കുറച്ചുകൂടെ ശരീരത്തിനെ കൂടുതൽ ഉന്മേഷവതി ആക്കി മാറ്റുക. അടുത്തായിട്ട് നമ്മൾക്ക് വേണ്ടത് നമ്മുടെ മനസ്സിലുള്ള നെഗറ്റീവ് ഫീലിങ്സ് എല്ലാം കളയുക. അതിനുവേണ്ടി നമ്മൾ നല്ല കാര്യങ്ങൾ ആലോചിക്കുക. ചെയ്യാത്ത അതുവരെ ചെയ്യാത്ത കാര്യങ്ങളെക്കുറിച്ച് സ്വപ്നങ്ങൾ കാണുക. അങ്ങനെ മനസ്സിലേക്ക് നല്ല ഫീലിങ്സ്, സന്തോഷവും സമാധാനവും ഒക്കെ നിറച്ചെടുത്ത് നമ്മൾക്ക് ദേഷ്യവും സങ്കടങ്ങളൊക്കെ തോന്നുന്ന വ്യക്തികളോടോ അല്ലെങ്കിൽ ആശയങ്ങളോടോ സംഭവങ്ങളോടോ ഒക്കെ വിട പറഞ്ഞ് അതിൽ നിന്നൊക്കെ ചിരിച്ചുകൊണ്ട് പിന്മാറുക. പിന്നെ വേണ്ടത് ഇതെല്ലാം ചെയ്യണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഉറക്കം അത്യാവശ്യമാണ്. ശരീരത്തിനും മനസ്സിനും ആവശ്യമുള്ള റിലാക്സേഷൻ കിട്ടുന്ന ഒരു പ്രോസസ്സാണ് ഉറക്കം എന്നുള്ളത്. ഉറക്കത്തിൻ്റെ ക്വാളിറ്റി കൂട്ടിക്കൂട്ടിയെടുക്കുവാനായിട്ട് നമ്മളുടെ ഈ ഒരു വ്യായാമവും യോഗയും അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ പോസിറ്റീവ് തോട്ടുകളൊക്കെ നമ്മൾ നന്നായിട്ട് ഉറക്കത്തിൻ്റെ ആ ക്വാളിറ്റി കൂട്ടി തന്നുകൊണ്ടേയിരിക്കും. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ തന്നെ സെൽഫ് ലവ്, നമ്മളെ തന്നെ സ്നേഹിക്കുക. നമ്മളിപ്പോൾ എന്താണോ ആയിരിക്കുന്ന അവസ്ഥ അതിന് പൂർണ്ണമായും ഉത്തരവാദി ഞാൻ തന്നെയാണെന്ന് ഉറപ്പിച്ചിട്ട് ഇനി ഇതിൽ നിന്ന് കൂടുതൽ മെച്ചപ്പെടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മൾ ഈ ഒരു സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മളെ തന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. എങ്കിലേ നമ്മുടെ ശരീരവും മനസ്സും ഒന്നിച്ച് നിന്നാലേ നമ്മൾക്കുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻസൊക്കെ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ നമ്മളെ ചേർത്ത് ശരീരത്തിൻ്റെ ഏറ്റവും ആരോഗ്യത്തിന്, മനസ്സിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും വേണ്ടതാണ് വെള്ളം കുടി. നന്നായിട്ട് വെള്ളം കുടിക്കുക. നമ്മുടെ ദൈനംദിന ആക്ടിവിറ്റികൾ ഏറ്റവും കൂടുതൽ നമ്മളെ ഊർജ്ജസ്വലമാക്കുന്നത് നമ്മളെ വെള്ളം കുടിയിലൂടെ തന്നെയാണ്. ഇനി വണ്ണം ഉള്ള ആളുകൾക്ക് വണ്ണം കുറയ്ക്കുവാനും ഏറ്റവും അത്യാവശ്യം വെള്ളമാണ്. നന്നായിട്ട് നമ്മളുടെ വിസർജനാവയവങ്ങളൊക്കെ നന്നായിട്ട് ആക്ടിവേറ്റ് ചെയ്യാനും നമ്മുടെ ശരീരത്തിലുള്ള മാലിന്യങ്ങൾ പുറന്തള്ളുവാനും വെള്ളത്തിനുള്ള കഴിവ് അപാരമാണ്. അങ്ങനെ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതോടെ നമ്മൾക്ക് നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും സ്വാസ്ഥ്യമായിട്ട് നിലനിർത്തുവാനും അതിലൂടെ പിന്നെ നമ്മൾ സംസാരിക്കുന്നതിന് മുന്നേ തന്നെ നമ്മുടെ മനസ്സ് എന്ത് പറയുന്നു എന്ന് കേൾക്കാനുള്ള ഒരു ശക്തി നമ്മൾക്ക് പതിയെ പതിയെ നമ്മൾ നേടിയെടുക്കുകയാണ്. അങ്ങനെ നമ്മളെ കേൾക്കുന്നു, നമ്മൾ പറയാൻ പോകുന്ന പ്രതികരിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് മുന്നേ ഒരുക്കം, എന്ത് സംഭവിക്കും എന്ന് മുമ്പേ അറിയുക. ആ ഒരു ഇൻറ്റ്യൂഷനൊക്കെ നമുക്ക് കിട്ടിത്തുടങ്ങിക്കൊണ്ടേയിരിക്കും. കാരണം നമ്മളിപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിനെയും അത്രമേൽ ശ്രദ്ധിക്കുന്നു, കെയർ ചെയ്യുന്നു. അങ്ങനെ നിങ്ങൾ നിരന്തരമായി വ്യായാമം, നല്ല ഉറക്കം, വെള്ളം കുടി, മനസ്സിൽ നിന്നും ചീത്ത നെഗറ്റീവ് വിചാരങ്ങളെല്ലാം കളയുക. അതിലൂടെ നമ്മളെ തന്നെ മാറ്റിമറിക്കുകയാണ്. അങ്ങനെ നമുക്ക് എല്ലാവർക്കും സാധിക്കണം. കാരണം നമ്മുടെ ഈ ഒരു കുഞ്ഞു ലൈഫാണ്, ആ ലൈഫിൽ നമ്മൾ ഏറ്റവും കൂടുതൽ മാനസികാരോഗ്യം ശാരീരികാരോഗ്യമുള്ളവരായിട്ട് മാറുവാനായിട്ട് ഇന്ന് തന്നെ നിങ്ങൾ യോഗ പരിശീലിച്ചു തുടങ്ങുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യുക. ആൻഡ് താങ്ക് യു.